സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ സംസ്ഥാന അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ കെ മുരളീധരനെയും കെ സുധാകരനെയും പോലുള്ള നേതാക്കൾ രംഗത്ത് വന്നതിനെ തുടർന്ന് ഉണ്ടായിരിക്കുന്ന വലിയ ആശയക്കുഴപ്പം പരിഹരിക്കാൻ ഉമ്മൻചാണ്ടി തന്നെ രംഗത്തിറങ്ങുകയാണ്. സംഘടനാ കാര്യങ്ങളിലൊന്നും അത്ര സജീവമായി ഇടപെടാതെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് നിൽക്കുന്ന ഉമ്മൻചാണ്ടി ഒരിടവേളയ്ക്ക് ശേഷം സംഘടനാ തർക്കങ്ങളിലും സജീവമായി ഇടപെടാൻ തുടങ്ങുന്നു എന്നതിൻ്റെ സൂചന നൽകിക്കൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും സുധാകരനും മുരളീധരനും തമ്മിലുള്ള പരസ്യമായ ഏറ്റുമുട്ടലിന് മധ്യസ്ഥം വഹിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നത്. നേരത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും വേണ്ട എന്ന് വെച്ച ഉമ്മൻചാണ്ടി ദീർഘകാലം സജീവമായി രാഷ്ട്രീയ പരിപാടികളിലൊന്നും പങ്കെടുത്തിരുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തു വന്ന ഒരു ഘട്ടമെത്തിയപ്പോഴേക്കും ഉമ്മൻചാണ്ടി കോൺഗ്രസിൻ്റെ നേതൃതലത്തിലേക്ക് സജീവമായി മടങ്ങി വരണം എന്നുള്ള അഭ്യർത്ഥന ഘടകകക്ഷികളിൽ നിന്ന് പോലും ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം സജീവമായത്. രമേശ് ചെന്നിത്തല എന്ന മുഖത്തെ മാത്രം വച്ച് തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കാൻ പോയാൽ അത് പാർട്ടിക്ക് അത്രമേൽ ശോഭനമായ ഒരു അംഗീകാരം നൽകില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗവും ഘടകകക്ഷികളുമൊക്കെ ഉമ്മൻചാണ്ടിയുടെ വരവിന് വേണ്ടിയുള്ള സമ്മർദ്ദമുണ്ടാക്കിയത്. അതിനുശേഷം അദ്ദേഹം പാർട്ടി പരിപാടികളിൽ സജീവമായി ഇടപെട്ടു. അപ്പോഴും പാർട്ടിയിലെ സംഘടനാപരമായ തർക്കങ്ങളിൽ പണ്ടുണ്ടായിരുന്നതുപോലുള്ള ഒരു കർക്കശ നിലപാട് ഉമ്മൻചാണ്ടി സ്വീകരിച്ചിരുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പിൻ്റെ മാനേജർമാരാണ് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. ഉമ്മൻചാണ്ടി നേരിട്ട് അത്തരത്തിലുള്ള ഇടപെടലുകളിലേക്ക് സജീവമായി പങ്കാളിയായിരുന്നില്ല. പക്ഷേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സെമി ഫൈനലാണ് എന്ന് കരുതേണ്ടുന്ന ഒരു ഘട്ടമുള്ളപ്പോൾ അവിടെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളിൽ തന്നെ അസ്വാരസ്യമുണ്ടാകുന്നത് തിരിച്ചടി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ ഇടപെടലുണ്ടാകുന്നത്. കെ മുരളീധരൻ ഉന്നയിച്ച പ്രശ്നങ്ങളിൽ സജീവമായി തന്നെ ഇടപെടുമെന്നും അത് തർക്കപരിഹാരം ഉണ്ടാക്കുമെന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കി കഴിഞ്ഞു. കെ സുധാകരൻ ഉന്നയിച്ച വിഷയങ്ങളിലും മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി അനുനയ ചർച്ച നടത്തി പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചില്ലറ പ്രശ്നങ്ങളൊന്നുമല്ല ഉണ്ടാക്കി വച്ചിട്ടുള്ളത്. റിബലുകളായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ആളുകൾക്ക് ചിഹ്നം കൊടുക്കണമെന്ന് ഒരു കെ പി സി സി പ്രസിഡന്റ് നിർദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ വാർഡ് തലത്തിലും ജില്ലാതലത്തിലുമൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് സമിതികൾ തീരുമാനിച്ച ആ തീരുമാനങ്ങളെ കെ പി സി സി പ്രസിഡന്റ് ഒരിടത്തിരുന്ന് ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരിടത്തൊക്കെയാണെങ്കിൽ സമ്മതിക്കാം. ഇതിപ്പോൾ കെ മുരളീധരനും കെ സുധാകരനും ബിന്ദു കൃഷ്ണയും അടക്കമുള്ള നേതാക്കൾ മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് മുല്ലപ്പള്ളി അവിടങ്ങളിലൊക്കെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം അനുവദിക്കുന്ന കാര്യത്തിൽ പ്രാദേശിക ഘടകങ്ങളെ മറികടന്നു എന്നുള്ളതാണ്. ഇപ്പൊ കണ്ണൂരിൽ ഇരിക്കൂരിലായാലും തലശ്ശേരിയിലായാലും പയ്യാവൂരിലായാലും ഒക്കെ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ സ്വാഭാവികമായി അവിടെ ജില്ലാ നേതൃത്വം നിശ്ചയിച്ചു വച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിയെ മാറ്റുമ്പോൾ ഒന്നുകിൽ ആ ഡി സി സി പ്രസിഡന്റിനോട് ചോദിക്കണം, അല്ലെങ്കിൽ വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരാളെ അവിടെ നിയോഗിച്ചിട്ടുണ്ടല്ലോ, ആ നാട്ടുകാരനുണ്ടല്ലോ, കണ്ണൂരിലെ പുലിക്കുട്ടി എന്നൊക്കെ കോൺഗ്രസ്സുകാർ തന്നെ ഇടയ്ക്കിടെ വിളിക്കുന്നയാൾ, അദ്ദേഹത്തോടെങ്കിലും ചോദിക്കണ്ടേ? ആർ എം പിയുമായി ഒരു സീറ്റ് ധാരണ ഉണ്ടാക്കിയ സ്ഥലത്ത് കോൺഗ്രസിന്റെ റിബലിന് കൈപ്പത്തി ചിഹ്നം കൊടുത്താൽ പിന്നെ കെ മുരളീധരനെ ജയിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഈ മുല്ലപ്പള്ളിയെ കഴിഞ്ഞ തവണ ജയിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ആർ എസ് പിക്കാരുടെ പിന്നിൽ നിന്ന് കുത്തുന്ന പരിപാടിയല്ലേ? അതുകൊണ്ടാണ് കോൺഗ്രസിലെ നേതാക്കൾക്ക് പോലും പരസ്യമായി രംഗത്ത് വരേണ്ട ഒരവസ്ഥ ഉണ്ടാകുന്നത്. പ്രാദേശികമായി പലയിടങ്ങളിലും മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഇടപെടൽ മൂലം സ്ഥാനാർത്ഥി പട്ടികയിൽ മാറ്റം വരുത്തേണ്ടി വന്നു എന്നുള്ള പരാതിയുമായി ആളുകൾ രംഗത്തുണ്ട്. ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്വന്തം ഒരു കലാസമിതിയായി കെ പി സി സിയെ മാറ്റുകയാണ് എന്നും ബാക്കിയുള്ളവർക്കൊക്കെ ബാധകമാകുന്ന രീതിയിൽ സർക്കുലർ ഇറക്കുകയും അത് തനിക്ക് ബാധകമല്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നതിനെതിരെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. കോൺഗ്രസ് അനുകൂല സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിൽ വലിയ ചർച്ചയായി കഴിഞ്ഞു. ഇത് മുല്ലപ്പള്ളി രാമചന്ദ്രനെയും കൊണ്ട് ഈ പാർട്ടി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് പാർട്ടിയുടെ തകർച്ചയിലേക്ക് നയിക്കുകയുള്ളൂ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളായിരുന്നു. പക്ഷേ ഈ സംഘടനയെ നയിക്കാൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രാപ്തനല്ല എന്ന തരത്തിലേക്കുള്ള വിമർശനങ്ങൾ സാധാ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് ഉയർന്നു തുടങ്ങിയിരിക്കുന്നു.